നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിയുടെ ജാമ്യാപേക്ഷ തള്ളിയ വിധിയെ സ്വാഗതം ചെയ്ത് നവീൻ ബാബുവിന്റെ കുടുംബം ആഗ്രഹിച്ച വിധിയെന്നും കേസിന്റെ നിയമവശം മാത്രമാണ് കുടുംബം നോക്കിയതെന്നും നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു. യാത്രയപ്പ് വേദിയിൽ ദിവ്യ എത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. മേൽക്കോടതിയിൽ പോയാൽ അവിടെയും നിയമപോരാട്ടം തുടരുമെന്നും പ്രവീൺ ബാബു പറഞ്ഞു. കുടുംബാംഗം എന്ന നിലയ്ക്ക് ഞങ്ങൾ വളരെ ആഗ്രഹിച്ച ഒരു വിധി തന്നെയാണ്. അതിൽ വളരെ ആശ്വാസവും ഞങ്ങൾക്ക് തോന്നുന്നു. പ്രതിക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട് മേൽക്കോടതിയെ സമീപിക്കാനൊക്കെയുള്ള. നമ്മൾ നിയമപരമായിട്ട് തന്നെയാണ് തുടക്കം പ്രതീക്ഷിക്കുന്നത്. ഒരു ലീഗൽ ബാറ്റിൽ, പൊളിറ്റിക്കൽ ബാറ്റിൽ അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്, ലീഗൽ ബാറ്റിലാണ്. അതിന് ഏതറ്റം വരെ പോകാൻ തയ്യാറായിട്ട് തന്നെ ഇറങ്ങിയത്, ഇതുവരെ പ്രവർത്തിച്ചത്. കോടതി ഈ സമയത്ത് മെറിറ്റിലേക്ക് കടന്നിട്ടല്ല, ഈ സെക്ഷൻ നിൽക്കുമോ ആ കാരണങ്ങൾ നോക്കിയിട്ടാണ്. അതിനെക്കുറിച്ച് റാഫ് ഓഫീൽ വിശദമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്, നമ്മുടെ വാദങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പൊളിറ്റിക്സിനെ ഭയപ്പെടുന്നില്ല. ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ ഒരു നേതൃത്വത്തിനും ഞങ്ങൾക്ക് നിർദ്ദേശങ്ങളും വന്നിട്ടില്ല. ഞങ്ങൾ ലീഗൽ സൈഡ് മാത്രമേ നോക്കിയിട്ടുള്ളൂ കേസിനകത്ത്. പോലീസിന് തുടക്കം തൊട്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു വിലക്കുമില്ലായിരുന്നു. അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഈ നിമിഷവും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പോലീസിന്. അവരത് തന്നെയാണ് ചെയ്യേണ്ടത്. എനിക്ക് ലീഗലി ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുക, ഒരു ഫെയറായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുക, പുതിയ കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് പോവുക, ഇതൊക്കെ എനിക്ക് ആവശ്യം. നമ്മുടെ ആശങ്കകളൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അന്വേഷണ പരിധിയിൽ അതെല്ലാം വരണം. എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിലും അതെല്ലാം പുറത്തു വരണം. നമ്മളിതിലെ ആസൂത്രണം കണ്ടപ്പം പ്രത്യേകിച്ചും ആ സമയത്ത് ക്ഷണിക്കപ്പെടാതെ അവിടെ എത്തുകയും ഇങ്ങനെ ആരോപണം ഉന്നയിക്കുകയും അത് എയർ ചെയ്യുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ പിന്നിൽ ദുരൂഹതകൾ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന മണക്കുന്നുണ്ട്. അത് കളക്ടറുടെ ധാർമ്മികതയാണ്, കളക്ടർ അത് പറയേണ്ടത്. കാരണം അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ അല്ലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയെപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇത് വിലക്കേണ്ടതും അദ്ദേഹം തന്നെയാണ് ചെയ്യേണ്ടത്.